കുമാരി ആസവത്തിലെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് കുമാരി എന്ന നമ്മുടെ ഈ ഒരു കറ്റാർവാഴ തന്നെയാണ്. പിന്നെ നമുക്ക് എപ്പോഴും ഫേസിൽ ചുളിവ് വരാതിരിക്കാനൊക്കെ നമസ്തേ, ബദ്രിനാഥ് ആയുർവേദ ഹോസ്പിറ്റലിൽ ഞാൻ ഡോക്ടർ രചന. ഞാൻ ഇന്നോട് പറയാൻ പോകുന്നത് കറ്റാർവാഴയെ കുറിച്ചിട്ടാണ്. എപ്പോഴും സ്ത്രീകൾ അടുക്കള ഭാഗത്ത് നടേണ്ട ഒരു മരുന്ന് തന്നെയാണ് കറ്റാർവാഴ എന്ന് പറയുന്നത്. അത് അടുക്കളയുടെ അടുത്ത് നടാനുള്ളൊരു പ്രാധാന്യം, അതിൻ്റെ ഒരു ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പൊള്ളലിന് വളരെ നല്ലൊരു മരുന്നാണ് കേട്ടോ. അപ്പോൾ അമ്മമാർ അടുക്കളയിലൊക്കെ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒപ്പം തന്നെ പൊള്ളലേറ്റ് കഴിഞ്ഞാൽ നേരെ കറ്റാർവാഴയുടെ ജെല്ലെടുത്തിട്ട് ആ പൊള്ളിയ ഭാഗത്ത് അപ്ലൈ ചെയ്താൽ വളരെ നല്ലതാണ്. മുറിവ് ഉണ്ടായാലും നല്ലതാണ്, കറ്റാർവാഴയുടെ ജെല്ല് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മുറിവിനും വളരെ നല്ലതാണ്, ഡൈജഷന് വളരെ നല്ലൊരു മരുന്നാണ്. അപ്പോൾ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ കറ്റാർവാഴ വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം കുടിക്കുന്നതും കറ്റാർവാഴ ചേർന്നിട്ടുള്ള മറ്റ് മരുന്നുകളൊക്കെ ചേർത്ത് കഴിക്കുന്നതും വളരെ നല്ലതാണ്. ഇപ്പോഴും സ്ത്രീകളുടെ ഉത്തമമായിട്ടൊരു സുഹൃത്താണ് കുമാരി എന്ന് പറയുന്നത് ഈ കറ്റാർവാഴ. ഇപ്പോഴും ആർത്തവ സംബന്ധമായിട്ടുള്ളൊരു വേദനയൊക്കെ ഉള്ള സമയത്ത് കുമാരി അസവം എന്ന മരുന്ന് സാധാരണ ലേഡീസിന് കൊടുക്കാറുണ്ട്. അത് യൂട്രസിൻ്റെ കോൺട്രാക്ഷൻ കൃത്യമാക്കുന്നതിന് വളരെ നല്ല മരുന്നാണ്. കുമാരി അസവത്തിലൊരു പ്രധാന ായിട്ടുള്ള ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് കുമാരി എന്ന നമ്മുടെ ഈ ഒരു കറ്റാർവാഴ തന്നെയാണ്. പിന്നെ നമുക്ക് എപ്പോഴും ഫേസിൽ ചുളിവ് വരാതിരിക്കാനൊക്കെ നിത്യേന നമ്മൾ രാത്രി കിടക്കുന്ന സമയത്ത് ഫേസൊക്കെ വാഷ് ചെയ്തിട്ട് കറ്റാർവാഴയുടെ ജെല്ല് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്താൽ വളരെ നല്ലതാണ്. പിന്നെ നമ്മളൊരു വേനൽക്കാലമൊക്കെ അല്ലേ വരുന്നത്, ഇപ്പോൾ പുറത്തൊക്കെ പോയിട്ട് വല്ലാത്തൊരു സൺബേൺ വരുന്ന സമയത്ത് സൂര്യതാപൊക്കെ ഏറ്റു കഴിഞ്ഞാൽ കറ്റാർവാഴയുടെ ജെല്ല് നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ്. പിന്നെ കുറച്ച് മേക്കപ്പ് ഒക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഈ മേക്കപ്പ് റിമൂവ് ചെയ്യുന്നതിനായിട്ട് കറ്റാർവാഴയുടെ ജെല്ല് ഉപയോഗിക്കുക കേട്ടോ. മുടിക്ക് വളരെ നല്ലതാ. അപ്പോൾ പണ്ടൊക്കെ മുത്തശ്ശിമാര് എണ്ണ കാച്ചുന്ന സമയത്ത് കറ്റാർവാഴ ഇട്ടിട്ട് എണ്ണയൊക്കെ കാച്ചിയിട്ട് തലയിൽ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ താളിയായിട്ട് തലയിൽ യൂസ് ചെയ്യാം, ശരീരം മൊത്തം ഉപയോഗിക്കാം. പിന്നെ ക്യാൻസർ പേഷ്യൻസിനൊക്കെ കറ്റാർവാഴ കൊടുക്കാറുണ്ട്, കറ്റാർവാഴയുടെ ജെല്ലും മഞ്ഞളും ചേർത്തിട്ട് കൊടുക്കാറുണ്ട്. പക്ഷെ ഒന്ന് ശ്രദ്ധിക്കുക, ചിലവർക്ക് ഈ കോൺസ്റ്റിപേഷൻ വരാനും പൈൽസ് വരാനുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ കറ്റാർവാഴ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഈ ക്യാൻസർ പേഷ്യൻസിനൊക്കെ കൊടുക്കുന്നതിനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവരും അടുക്കള ഭാഗത്ത് ഒരു കറ്റാർവാഴ നട്ടുപിടിപ്പിക്കുന്നതിനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്തേ.